ആര്യപ്പുഴ ബ്ലോക്ക് തല സമ്പൂർണ്ണ സോഷ്യൽ ഓഡിറ്റ് പ്രഖ്യാപനം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. മൂവാറ്റുപുഴ ബ്ലോക്ക് തല സമ്പൂർണ്ണ സോഷ്യൽ ഓഡിറ്റ് പ്രഖ്യാപനവും ഓഡിറ്റ് ടീമിന് ആദരിക്കലും നടത്തി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം പഞ്ചായത്ത് നടപ്പിലാക്കുന്ന മുഴുവൻ പ്രവർത്തികളുമാണ് സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കിയത്. പദ്ധതി നിർവഹണം, പൊതുപണം വിനിയോഗം, ഗുണഫലം എന്നിവ അടിസ്ഥാനമാക്കി പൗരസമൂഹം നടത്തുന്ന പരസ്യവും സ്വതന്ത്രവുമായ പരിശോധനയാണ് സോഷ്യൽ ഓഡിറ്റിംഗ്. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന ബ്ലോക്ക് തല പ്രഖ്യാപനത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് നിർവഹിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, നമ്മള് വിവിധ തലങ്ങളിൽ സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഒക്കെ ഒട്ടേറെ പദ്ധതികൾ വിവിധ ഫണ്ടുകളുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമായിട്ടുള്ളത് നമുക്കറിയാം ഈ പറയുന്ന മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നമുക്ക് ഇത്തരത്തിലൊരു ഓഡിറ്റിങ്ങിലേക്ക് കടന്നു പോയിട്ടുള്ളത്. വരുന്ന ആളുകളിൽ മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ കടക്കും. ഇപ്പം ബഹുമാനപ്പെട്ട രമാന സാർ ഇപ്പം ഇവിടെ ജസ്റ്റ് സൂചിപ്പിച്ചത് നമ്മുടെ സെൻട്രൽ ഫിനാൻസിങ് ആൻഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതെല്ലാം വരുന്ന ആളുകളിൽ ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ആ രീതിയിൽ തന്നെ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമായി ഇനി മുന്നോട്ടുള്ള നമുക്ക് ഫണ്ട് ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ സോഷ്യൽ ഓഡിറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കൂ എന്നുള്ള വിവരം കൂടി അദ്ദേഹം സൂചിപ്പിക്കട്ടെ. ആദ്യമായി മൂവാറ്റുപുഴ ബ്ലോക്കിനെ സമ്പൂർണ്ണ സോഷ്യൽ ഓഡിറ്റ് ആക്കിയതിന് സോഷ്യൽ ഓഡിറ്റ് സൊസൈറ്റി, മൂവാറ്റുപുഴ ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ ഐ സി, വില്ലേജ് റിസോഴ്സ് പേഴ്സൺ എന്നിവർക്ക് മൊമെന്റോ നൽകി ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. സോഷ്യൽ ഓഡിറ്റ് കേരള ഡയറക്ടർ ഡോക്ടർ എൻ രമാകാന്തൻ യോഗത്തിൽ പദ്ധതി വിശദീകരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാറാമ ജോൺ, ബ്ലോക്കിന് കീഴിലുള്ള വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് സെക്രട്ടറി രതി എം ജി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.